പ്ലെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളുടെ നമസ്കാരത്തെ സംബന്ധിച്ചാണ് ഇവിടെ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് നിങ്ങള് വിശുദ്ധ ഖുർആൻ പറയുന്നത് മനുഷ്യർ സത്യവിശ്വാസികൾ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുവാനാണ് കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക വിശുദ്ധ ഖുറാൻ ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയാണ് മഹാനായ റസൂലുള്ളാഹി ഹിസാഹ് അലൈഹി വസല്ലം തങ്ങളും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഏർ അവിടുന്ന് നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത് അംരിൻ അത് എന്ത് ചെയ്യുക കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് സാധ്യമാവുന്ന അത്ര അത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ ശ്രമിക്കുക എന്ന് റസൂല പറഞ്ഞു സലഹു അലൈഹി വസ്ലം അപ്പോൾ ഇവിടെ പ്ലെയിനിൽ യാത്ര ചെയ്യുക പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ദീർഘമായ മണിക്കൂറുകൾ ഉണ്ടാകും ആ അഞ്ചു മണിക്കൂറുണ്ടാവും പത്ത് മണിക്കൂറും പതിനാറ് മണിക്കൂറൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ നമുക്കിവിടെ ചുരുക്കത്തിൽ പറയാനുള്ളത് ഒരാൾ ലോഹറിന് മുമ്പായിട്ട് യാത്ര ചെയ്യാണ് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം ആ യാത്ര അവസാനിക്കുന്നത് മകരമിന് മുമ്പാണെങ്കിൽ ലൊഹുറും അസറും ജമ്മും കസുറുമായിട്ട് നമസ്കരിക്കുക അതിലേറ്റവും ഉത്തമം അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിക്കുന്നത് മകരവിന് മുമ്പായിട്ട് ആണ് എങ്കിൽ പ്ലെയിൻ ഇറങ്ങി മകരവിന് മുമ്പ് ലൊഹുറും അസറും ജമ്മും കസുറും ശരിക്ക് ഭൂമിയിൽ വെച്ച് നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം ഇനി അതല്ല അദ്ദേഹം പ്ലെയിൻ ഇറങ്ങുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കുന്നു അല്ലെങ്കിൽ ഇറങ്ങിയ ഉടനെ തന്നെ അസ്തമിക്കാൻ സാധ്യതയുണ്ട് നമസ്കരിക്കാനുള്ള സമയം ലഭ്യമല്ല എങ്കിൽ അദ്ദേഹം പ്ലെയിനിനകത്ത് ലോഹറിൻ്റെ സമയം ആയത് മുതൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം ലോഹറും അസറും രണ്ട് റക്കാലത്ത് വീതം ജമ്മും കസറുമായിട്ട് അദ്ദേഹത്തിന് നമസ്കരിക്കാം അദ്ദേഹത്തിന് സുജൂതും റുക്കുവും ഒക്കെ സാധ്യമാകുന്ന അത്ര രൂപത്തിൽ ചെയ്യുക എന്ന എന്നാണ് നമ്മൾ പറയാനുള്ളത് ഇനിയും ഈ യാത്രക്കാരന് അതുപോലെ തന്നെ മഗ്‌രിബും ഇശാഉം മഗ്‌രിബും ഇശാഉം ഒക്കെ ജമ്മും കസറുമായി നമസ്കരിക്കാവുന്നതാണ് അത് നിർവഹിക്കുന്നത് ഏറ്റവും നമ്മൾ യാത്ര അവസാനിക്കുന്നത് സുബഹിക്ക് മുമ്പാണെങ്കിൽ സുബഹിക്ക് മുമ്പായിട്ട് ലോഹ് മകരബും ഇഷാവും നമസ്കരിക്കാനുള്ള സമയം ലഭ്യമാകുകയാണെങ്കിൽ അങ്ങനെ നമസ്കരിക്കാവുന്നതാണ് യാത്ര കഴിഞ്ഞ് ശരിക്ക് ഭൂമിയിൽ വലുതൊക്കെ എടുത്ത് ശരിക്ക് നമസ്കരിക്കാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം പ്ലെയിനിനകത്ത് തന്നെ ശരിയാം വണ്ണം നമസ്കരിക്കാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാകുകയാണെങ്കിൽ അങ്ങനെ നമസ്കരിക്കാം അപ്പോൾ നമ്മൾ നാട്ടിലെ അല്ലെങ്കിൽ പ്ലെയിനിൽ അതിൻ്റെ വിമാനത്താവളങ്ങളിൽ എയർപോർട്ടുകളിൽ ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല പ്ലെയിനകത്ത് യാത്രക്കിടയിൽ തന്നെ ശരിയാവണ്ണം നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ ഇനി ഇതിന് കഴിയില്ല എങ്കിൽ സീറ്റിലിരുന്ന് തന്നെ എന്ത് ചെയ്യാ നേരത്തെ സൂചിപ്പിച്ചു പോവാൻ അല്ലെ ജമ്മും കസൂറും നമസ്കരിക്കുക ഇനി ഇവിടെ ഉള്ള ഒരു പ്രശ്നം ടൈം ആകുന്നത് എങ്ങനെ എന്നുള്ളതാണ് ടൈം ആയി എന്നിങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന തീർച്ചയായിട്ടും നമസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് സമയം ആയി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമസ്കരിക്കുക വേണ്ടി പറ്റുക സമയം ആകുന്നതിന് മുമ്പ് ഫർള് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് തെറ്റായ കാര്യമാണ് നമസ്കാരം അത് കാരണമാകും അപ്പോൾ ദുഹൂലുൽ വക്ത് സമയം ആയി തീരുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനുശേഷമാണ് നമസ്കരിക്കേണ്ടത് അപ്പോൾ പ്ലെയിനിനകത്ത് നമ്മൾക്ക് ലൊഹറും അസറും അല്ലെങ്കിൽ മകരീമും ഇഷാവും അല്ലെങ്കിൽ ഫജറും ഒക്കെ എങ്ങനെയാണ് സമയമായി എന്ന് പിന്നെ നിശ്ചയിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും സാധാരണ നമ്മൾ ലൊഹറിൻ്റെ സമയം അതുപോലെ അസറിൻ്റെ സമയമൊക്കെ നമുക്കറിയാം പക്ഷേ നമ്മൾ യാത്ര ചെയ്യുന്നത് ആകാശത്തിലൂടെയാണ് അവിടെയുള്ള ആ സമയത്തിൻ്റെ ആ സമയത്തിൻ്റെ അവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ പ്ലെയിനില് ജോലിക്കാരായിട്ടുള്ള ആളുകളോട് ചോദിക്കുക ഈ സൂര്യൻ ഇപ്പോൾ ഏതാണ്ട് ഏത് സമ എവിടെ എത്തിയിട്ടുണ്ടാകും എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് ദൃശ്യമാകുന്നുവെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുക അങ്ങനെ സമയം ആക ആയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി എന്ത് തന്നെ ആയിരുന്നാലും നമസ്കാരം നഷ്ടപ്പെടുത്താതെ നമ്മൾ നോക്കേണ്ടതുണ്ട് നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് നമ്മൾ നേരത്തെ തന്നെ നമസ്കരിക്കാനായിട്ട് ഒരുങ്ങേണ്ടതുണ്ട് നമസ്കാരം സമയമായോ എന്ന് അന്വേഷിക്കാന് വേണ്ടതുണ്ട് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിരന്തരമായി യാത്ര ചെയ്യുന്ന ജോലിക്കാരായ ആളുകളായിരിക്കും പ്ലെയിനിനകത്ത് സേവനം ചെയ്യുന്ന അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ അവർക്ക് അറിയാൻ പറ്റും സൂര്യൻ എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇതോടൊപ്പം തന്നെ ഫജിറിൻ്റെ കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് ഫജിറിൻ്റെ സമയം നമുക്കറിയാം ആകാ ചക്രവാളത്തിൽ വെളുപ്പ് പ്രകടമായി തുടങ്ങിക്കഴിഞ്ഞാൽ ഫജിറിൻ്റെ സമയമായി എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൽ നിന്നും സഹിയായ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കുമൊക്കെ യാത്ര തുട തുടങ്ങുന്ന ഒരാള് അദ്ദേഹത്തിന് യാത്ര അവസാനിക്ക കാലത്ത് ഒൻപത് മണിക്കോ പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ഒക്കെ ആണെന്ന് വിചാരിക്കുക ഈ ഇത് ഇതിനകത്താണ് ഫജർ നമസ്കാരം വരുന്നത് സുബഹി നമസ്കാരം വരുന്നത് അപ്പോൾ സുബഹി നമസ്കാരം അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കണം സൂര്യ സുബൈൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് നിർവഹിക്കണം സുബഹി ആയത് മുതൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് നമ്മൾ നമസ്കരിക്കേണ്ടത് അപ്പോൾ സുബഹി ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സമയം ആയോ എന്ന് അന്വേഷിക്കുകയും അത് ആയ ഉടനെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുത്ത് നിൽക്കണം അല്ലെങ്കിൽ ഒരുങ്ങി നിൽക്കണം അങ്ങനെ സമയമായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമസ്കരിക്കുക ആകാശലോകത്ത് ചക്രവാളങ്ങളിൽ വെള്ള പ്രകടമായി തുടങ്ങിയാലാണ് സുപരിയാവുക എന്നുള്ളതാണ് നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നമുക്കറിയാം കറുത്ത ചിരട്ടിൽ നിന്ന് വെളുത്ത ചിരട് വ്യക്തിഗതമാകുന്നത് വ്യക്തമാകുന്ന ആ സമയമുണ്ടല്ലോ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ വളരെ വ്യക്തമായി കൊണ്ട് ആ കാര്യങ്ങൾ പറയണ്ടായി അതായത് ഖുർആൻ പറയുന്നത് കറുത്ത നൂലിൽ നിന്നും വെളുത്ത നൂല് വ്യക്തമാകുന്നത് വരെ എന്നുള്ളതാണ് അപ്പോൾ അതാണ് ആകാ ചക്രവാളത്തിലാ വെള്ള പ്രകടമായി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സുബൈൻ്റെ സമയമായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് നമസ്കരിക്കാൻ ശ്രമിക്കുക കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ ചുരുക്കത്തിൽ ഇത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് നമ്മൾ നമ്മൾ നമസ്കാരം ലോഹറും അസറും അതുപോലെ മകരഭിഷാവും അത് ജമ്മും കസൂറും ആയിട്ട് പ്ലെയിൻ ഇറങ്ങിയതിനു ശേഷം നമസ്കരിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക അതിനുള്ള സമയമുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ നമസ്കരിക്കുക എന്നാൽ ശരിക്ക് ഉള്ളു ഭൂമിയിൽ തന്നെ ശരിക്കും നമുക്ക് നമസ്കരിക്കാം രണ്ട് പ്ലെയിനിനകത്ത് ശരിയാവുമ്പണ്ണം നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ടോ എന്നന്വേഷിക്കുകയും അത് ലഭ്യമാകണമെങ്കിൽ അങ്ങനെ നമസ്കരിക്കുക മൂന്ന് പ്ലെയിനില് സീറ്റിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യുക നമസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് തന്നെ നിർവഹിക്കുക റുക്കുവും സുജൂതുമൊക്കെ റുക്കുവിനേക്കാൾ അല്പം താഴ്ന്നു കൊണ്ട് ആയിരിക്കണം സുജൂത് നിർവഹിക്കേണ്ടത് ആ രൂപത്തിൽ നമസ്കരിക്കുക ഇനി സമയത്തിൻ്റെ കാര്യമാണ് സമയം നമുക്ക് ലോഹറിൻ്റെ സമയം ഏതാണ് ഹസറിൻ്റെ സമയം ഏതാണ് മകരവിൻ്റെ സമയം ഏതാണെന്നൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ആ സമയമായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക നമ്മൾ പിന്നെ ആകാശത്തേക്ക് നോക്കുക എന്നിട്ട് മനസ്സിലാക്കി നിർവഹിക്കുക ഫജറ് നമസ്കാരത്തിൻ്റെ സമയം അതുപോലെ തന്നെയാണ് അല്ലാഹു താല അനുഗ്രഹിക്കട്ടെ വസല്ലാഹുല ബീന മുഹമ്മദ് അലഹമുദാലും